ഹായ് ഫ്രണ്ട്സ്, സ്മീഹരി, വെൽക്കം ടു സ്നാപ് മീഡിയ. ആകെ കാറ്റും ബഹളമൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് തന്നെ സൗദി വെള്ളക്ക എന്ന് പറയുന്ന സിനിമ കണ്ടു. സിനിമേനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നല്ല അടിപൊളി സിനിമ തന്നെ പറയാം. കാരണം മനസ്സ് നിറച്ച് കണ്ടൊരു സിനിമയാണത്. ഓപ്പറേഷൻ ജാബ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം തരുൺ മൂർത്തി സംവിധാനവും രചനയും നിർവഹിച്ചിട്ടുള്ള സിനിമയാണ് നമ്മുടെ സൗദി വെള്ളക്ക എന്ന് പറയുന്ന സിനിമ. സിനിമയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ പലപ്പോഴും നമ്മൾ ചെറിയൊരു കാര്യങ്ങളായാലും ഒരു കേസ് അങ്ങനെയുള്ള ബഹളങ്ങൾക്ക് പോകുമ്പോൾ നമുക്ക് ഒരു ആഫ്റ്റർ എഫക്റ്റ് അതിന് എന്തായിരിക്കും വരിക എന്നുള്ള ഒരു ചിന്താഗതിയിൽ അവരെ നമ്മളതിനെ അപ്രോച്ച് ചെയ്യുക. ചെറിയൊരു കാര്യമാണെങ്കിലും ഒരു അതിർത്തി തർക്കമാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിൽ പോലും നമ്മളത് എന്താ ചെയ്യാന്ന് വെച്ചാൽ വേഗം തന്നെ ഒരു കേസിനോ എന്താ ബഹളത്തിനോ വെച്ചാൽ പോവും. പക്ഷേ അതിനെത്രത്തോളം കാലതാമസം പിടിക്കും, അതെത്രത്തോളം മറ്റുള്ള ആളുകളെ എഫക്റ്റ് ചെയ്യും, അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാരെ എഫക്റ്റ് ചെയ്യും, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യമാണ് ചിത്രം ഡിസ്കസ് ചെയ്യുന്നത്. ചിത്രത്തിൻ്റെ ട്രെയിലറും മറ്റുള്ള ഡീറ്റെയിൽസും ഒന്നും ഞാൻ അധികം കണ്ടിരുന്നില്ല. പക്ഷേ അതുകൊണ്ടാണെന്ന് തോന്നുന്നു സിനിമ വളരെയധികം എനിക്ക് എൻജോയ് ചെയ്യാൻ സാധിച്ചു. മറ്റുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിലത്തെ മെയിൻ കാസ്റ്റ് പറയുകയാണെങ്കിൽ ലുക്മാൻ, ബിനു പപ്പു, അതുപോലെ ദേവി വർമ്മ എന്ന് പറയുന്ന ഒരു മെയിനായിട്ടുള്ളൊരു ഉമ്മയുടെ ക്യാരക്ടർ ചെയ്തിട്ടുള്ളൊരു ആക്ട്രസ് ഉണ്ട്. അവരെ എടുത്തു പറയേണ്ടതാണ് ഈ സിനിമ നമ്മൾ പറയുകയാണെങ്കിൽ. കാരണം ഐഷുമ്മ എന്ന് പറയുന്നുള്ളൊരു ക്യാരക്ടറിനെ സിനിമ കഴിയുമ്പോഴും നമ്മുടെ മനസ്സിൽ അങ്ങനെ തങ്ങി നിൽക്കുന്ന ഒരു ക്യാരക്ടർ അവർക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. ആ സിനിമ കഴിഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു എല്ലാവരും നിർത്താതെയുള്ള കയ്യടിയാണ് ആ സിനിമയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം എന്ന് ഞാൻ പറയും. ഈ സിനിമ കാണുമ്പോൾ നമുക്ക് പല സ്ഥലത്തും വളരെ ഇമോഷണൽ ആവുകയും വളരെയധികം ടച്ച് ചെയ്യുകയും ചെയ്തിട്ടുള്ള പല സന്ദർഭങ്ങൾ ഈ സിനിമയിലുണ്ട്. മൊത്തത്തിലുള്ള ആ ഒരു എല്ലാ സ്ഥലത്തെയും ആ ഒരു സെറ്റിങ്സും സിനിമാറ്റോഗ്രഫി കൈകാര്യം ചെയ്തിട്ടുള്ള ശരൺ വേലായുധൻ എന്ന ഒരു നല്ല രീതിയിൽ തന്നെ ചിത്രത്തിൻ്റെ ആ ഒരു തീമിനെ ബേസ് ചെയ്തിട്ട് ആ സിനിമാറ്റോഗ്രഫി പ്ലേസ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. മറ്റുള്ള മെയിനായിട്ടുള്ള എല്ലാവരും ഇതിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറോ മറ്റോ നമ്മുടെ ബിനു പപ്പുവാണ് ചെയ്തിട്ടുള്ളത്, ആ ഒരു ഇത് ചെയ്തിട്ടുള്ളത്. അത് അദ്ദേഹം നല്ല രീതിയിൽ തന്നെ മൊത്തം എല്ലാ ഒരു കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാ ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ നല്ല മികച്ചതെന്ന് തന്നെ പറയാം. അവരുടെ ക്യാരക്ടർ ഐഷുമ്മ എന്ന് പറയുന്ന ക്യാരക്ടറും മറ്റുള്ളതൊക്കെ ആ സിനിമയിലും നിറഞ്ഞു നിൽക്കുന്നത് അവരുടെ ഒരു ക്യാരക്ടറാണ്. അത് ശരിക്കും കരഞ്ഞു പോയെന്ന് പറയാം പല സീനുകളിലും. പിന്നെ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വിഷയം അത് അത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വിഷയത്തെ മറ്റുള്ള ആൾക്കാരുടെ ലൈഫായിട്ട് വെച്ച് നോക്കുമ്പോൾ എത്രത്തോളം ആളുകളാണ് അത് വെച്ചിട്ട് എന്താ പറയുക ബാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നല്ല രീതിയിൽ അവർക്ക് കാണിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ കാണുക. കാരണം വളരെയധികം നമുക്ക് നല്ല സന്തോഷത്തോടു കൂടി ഒരു ചിരിയോടു കൂടിയിട്ട് നമുക്ക് ഈ സിനിമ കണ്ടു തീർക്കാൻ പറ്റും. അവസാനം എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ കാണുക. കാരണം ഈ 2022 ഇപ്പോൾ ഡിസംബർ ഇപ്പോൾ ആയി. ഈ ഒരു കൊല്ലത്തിലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമകളിലൊരു സിനിമ കൂടിയാണിത്. നല്ല ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിംസ് ഐ ഹാവ് സീൻ ഇൻ 2022. അതുകൊണ്ട് എല്ലാവരും മിസ് ചെയ്യാണ്ട് തന്നെ സിനിമ തിയേറ്ററിൽ നിന്ന് കാണാം. OTTയിൽ വന്നിട്ട് വളരെയധികം എന്താ പറയുക കാണാൻ സാധിച്ചില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടാവാതിരിക്കട്ടെ. അതുകൊണ്ടാണ് ഞാനിത് പറയണത്. എല്ലാവരും തിയേറ്ററിൽ നിന്ന് തന്നെ കാണാൻ ശ്രമിക്കുക, നല്ല സിനിമകൾ വിജയിപ്പിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നവരെ സൈനിങ് ഓഫ്.